നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളപ്പിച്ച ഗോതമ്പിൻ്റെ പായസമാണ്. അതിലേക്ക് ഞാൻ മുളപ്പിച്ച ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ 1, 2, 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയാണ് എടുത്തത്. ഇനി ഇത് തേങ്ങയല്ല, കരിക്കും ഒരു കരിക്കിൻ്റെ ഉള്ളിലെ കാമ്പും ഏത്തപ്പഴവും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ശർക്കരപ്പാനി, കുതിർത്ത ചൗവരി, താളിക്കാനായിട്ട് നെയ്യ് താളിക്കാനായിട്ട് തേങ്ങാക്കുത്ത്, നട്ട്സ്, മുന്തിരി, 3-4 ചതച്ച ഏലക്ക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലേക്ക് ആ മുളപ്പിച്ച ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഏത്തപ്പഴവും കരിക്കും കൂടെ ഇട്ട് കൊടുക്കാം. കുതിർത്ത ചൗവരി, തേങ്ങയുടെ 3-ാം പാൽ, ഏലക്ക, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 2-3 വിസിൽ വരെ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല 2 വിസിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം തിളച്ച് കുറുകിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ, തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. തിളക്കണ്ട, 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അത്യാവശ്യം പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. അതായത് നമ്മുടെ ഗോതമ്പ് മുളപ്പിച്ചുണ്ടാക്കിയ പായസമാണ്, മുളപ്പിച്ച ഗോതമ്പിൻ്റെ പായസമാണ്. ഇത് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തും നട്ട്സും മുന്തിരി ഇട്ട് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നട്ട്സും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.